ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ണ കൂട്ടുകാരെന്നു പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണം എൻ്റെ വീഡിയോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇക്കോ ടൂറിസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ അനങ്ങമല പറയും, ഒറ്റപ്പാലം പോണ വഴി കീഴൂർ റോഡ് അമ്പലപ്പാറ റോഡാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കുറേ ആയി, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന പല ആളുകളും കണ്ടവരുണ്ടാവും. പക്ഷേ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും മക്കൾ ഇവിടേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ ബസ്സിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അല്ലാണ്ട് ഇവിടുക്കായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവിടുക്കായിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നേരം എനിക്ക് മക്കളെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളില്ലാണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എന്തായാലും ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. വന്നപ്പോൾ പിന്നെ അന്ന് ചെറുതായിട്ടൊരു മഴയുണ്ടായി കേട്ടോ. രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മുടെ തൃക്കിടിയിലുണ്ടല്ലോ നൗഫൽ, അവനെ അവിടെ വെച്ചിട്ട് കാണാൻ പറ്റിയിട്ട്. അപ്പോൾ അവനും അവിടെ പോയിട്ട് അവൻ്റെ കൂടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. കാറിൽ മഴയായിരുന്നു, അപ്പോൾ പിന്നെ അവൻ കാറിലേക്ക് കയറ്റിയിരുത്തിട്ട് സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ കുറച്ചുകൂടി മേലേക്ക് പിന്നെ മഴയൊക്കെ തോർന്നപ്പോൾ അവൻ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം അവിടെ വെച്ചിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ വീട് എവിടെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോരും ചെയ്തു. പിന്നെ ഇവിടെ ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ വരുന്നത്. അതായത് വലിയവർക്ക് 40, കുട്ടികൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ വെള്ളച്ചാട്ടം പിന്നെ കണ്ടോ. ഇതിന് ആ ഒരു മലൻ്റെ ടോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോഴാണ്, അപ്പോൾ വീഡിയോ എടുത്തുനിന്ന് മാത്രം. പിന്നെ ഇതിന് മുമ്പ് ഞാൻ വന്ന സമയത്തൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ല കേട്ടോ. അപ്പോൾ അന്നേരം നമുക്ക് ഇടാനൊന്നും പറ്റിയിട്ടില്ല. ഇതുപോലെ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടമുള്ള ഭാഗത്തേക്കിൻ്റെ ഏറ്റവും അടി വരെ ഇത് അതുപോലെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് സേഫായിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കോഴ്സ് കുറവാണ് കേട്ടോ, കാരണം മഴ ഇല്ലാത്തതുകൊണ്ട് കുറവാണ്. ഇപ്പോൾ നല്ല മഴ ഉണ്ടെങ്കിൽ നല്ല സ്പീഡിൽ വെള്ളം ഉണ്ടാവും, പക്ഷേ വെള്ളം നല്ല കലക്കുണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങിങ്ങാണ്ട് ഫോട്ടോ എടുത്തു പറഞ്ഞിട്ട്, പക്ഷേ അവിടേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അടി ഭാഗത്ത് നമുക്ക് ആ ഫോട്ടോഷൂട്ടൊക്കെ കുഞ്ഞു ദിവസം വന്നപ്പോൾ തന്നെ അതിനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ മഴ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ. നൗഫലും ഫ്രണ്ടുകളും നിൽക്കുന്നതാണ് അവിടെ. നമ്മുടെ ആ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ടാവും. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഇതാ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിന് വരികയാണ് കേട്ടോ. അത് ഒരു ക്യാമറയും സെറ്റൊക്കെ ആയിട്ടാണ് വരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പോലുള്ള ആളുകൾക്ക് ഇതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നില്ല. കാരണം ഞങ്ങളെ വീടിൻ്റെ ബാക്കിൽ ഇതുപോലുള്ള വലിയ കുന്നാണ് കേട്ടോ. അവിടെ ഒരുപാട് ആളുകൾ കാണാനായിട്ട് വരുന്നുണ്ട്. ചിളവറ ചെറിയൊരു മിനി ഊട്ടി എന്നൊക്കെ പറയും. അതുപോലെ കാണാനായിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്കിതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ ടൗൺ ഏരിയകളിലുള്ളവർക്കൊക്കെ ഈ ഒരു കാടും മലകളൊക്കെ കാണാനായിട്ട് നല്ല ഇഷ്ടമാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമുക്കും തന്നെ മനസ്സിൽ ഒരുപാട് ടെൻഷനുള്ള സമയത്ത്, അതുപോലെ നമുക്ക് പറഞ്ഞല്ലോ ഓരോ ആളുകൾക്കും ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം സമാധാനമൊക്കെ നഷ്ടപ്പെടുന്ന എത്രയോ ദിവസങ്ങളുണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അടുത്തുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിരുന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ് കേട്ടോ, ഒരുപാട് സന്തോഷവും സമാധാനവും നമ്മുടെ മനസ്സിന് കിട്ടും. കാരണം നമ്മുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി വിടാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ പൊന്നൂസിൻ്റെയും അനുവിൻ്റെയും ഊഞ്ഞാലും അടലൊക്കെ കഴിഞ്ഞിട്ടോ. കാരണം വേറെ കുട്ടികൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇറങ്ങുമ്പോൾ കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കേട്ടോ ഊഞ്ഞാലിന് മാത്രം ക്യൂ ആണ്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വല്ലാണ്ട് കുഴപ്പമില്ല. ഊഞ്ഞാലാടാൻ മാത്രം കുട്ടികൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും കണ്ടോ ആളുകളൊക്കെയാണ് കേട്ടോ ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലുള്ള സ്ഥലങ്ങൾ കേട്ടോ മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഇങ്ങനത്തെ അതുപോലെ കുറച്ച് സമയം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഒന്ന് വന്നിരുന്നാൽ മതി. പക്ഷേ ഇവിടെ വന്നിരിക്കണം എന്നല്ല, നമ്മളെ വീടിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് നമ്മൾ കാണാത്ത നമ്മളറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടും നമുക്ക് കേട്ടോ.
അപ്പം നമ്മളിത് അവിടെ നിന്നൊക്കെ പോകുന്നത് നമ്മുടെ ഈ ഒരു മലയുടെ നല്ല ടോപ്പിലെത്തിയിട്ടില്ല എങ്കിലും നമ്മൾ ഈ ഒരു ഒരു കുറച്ചങ്ങോട്ട് മുകളിലേക്ക് പോകുന്നിട്ടുണ്ട്. ടോപ്പിലൊക്കെ എത്ര എന്ന് വെച്ചാൽ ഇനി ഒരുപാട് മുകളിൽ കയറി പോകണം കേട്ടോ. അപ്പം അത് ഞങ്ങൾ ചെയ്തിട്ടില്ല, കുട്ടികളെ കൊണ്ട് പോകാൻ കുറച്ച് റിസ്ക്കാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പം ഇനി ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിലേറെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ള നമ്മൾ കോടയ്ക്ക് ഇറങ്ങുക പറയില്ലേ, അതാണ് കേട്ടോ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം 6 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ തന്നെ പോരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ കുറച്ച് നല്ല ലേറ്റ് ആകും. അപ്പോൾ അത് കാരണം 6 മണിക്ക് തന്നെ പിന്നെ പോകുന്നു. അവിടെ ആ ഒരു അപ്പുറത്തുള്ള സൈഡാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ചെർപ്പശ്ശേരി കണ്ടു ഇനി നേരിട്ട് പോകുന്നത്. കാരണം ബ്രോസ്റ്റ് വാങ്ങുകയെന്ന് പറഞ്ഞിരുന്നു മക്കൾ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 4 മണിക്ക് ഇറങ്ങി വൈകുന്നേരത്തുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ബ്രോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെർപ്പശ്ശേരിക്ക് പോകാം കേട്ടോ. അപ്പോൾ ചെർപ്പശ്ശേരി എത്തിയപ്പോഴേക്കും ഏകദേശം 7 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ ആങ്ങളെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അവനെ ഒന്ന് കണ്ടു വന്നപ്പോഴേക്കും സമയം 8 മണി ആയിട്ടോ. പിന്നെ ഞങ്ങൾ ബ്രോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോണ സമയത്ത് നമ്മളൊന്ന് ഏൽപ്പിച്ച് വെച്ചതുമല്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴേക്കും നമ്മൾ നേരെ പോയത് അൽഫിലിക്കാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ സാധനം കഴിഞ്ഞിക്കുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മോംസിലേക്കാണ്. അവിടെ നിന്നാണ് പിന്നെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ മോംസിലേക്ക് പോണതും വാങ്ങിക്കണമെന്നും പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ പോയി കാണിക്കുന്നത്. നമ്മളിതാ കുബൂസ്, മയോണൈസ്, പിന്നെ ബ്രോസ്റ്റ് വാങ്ങിച്ചത് ഞങ്ങൾ സ്പൈസി ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ഫുള്ളാണ് കേട്ടോ വാങ്ങിച്ചത്. ഒന്ന് ഇതേപോലെ വീട്ടിലേക്ക് തറവാട്ടിലേക്കും, ഒന്ന് നമ്മൾ ഇവിടേക്ക് വീട്ടിലേക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാ സ്പൈസി, നല്ല ടേസ്റ്റി ആണ് കേട്ടോ. പിന്നെ മോംസിലത്തെ ആലിഫിൽ നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ ഞങ്ങൾ ആലിഫിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നേരെ ചെർപ്പശ്ശേരിയൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ മോംസ് പോയിട്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതവര് കൊടുക്കായാണോ ഇനിയിപ്പോൾ അതില്ലയോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല. അലിഫിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ കിട്ടലുണ്ട് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രോസിൻ്റെ കൂടെ അതും പിന്നെ കെച്ചപ്പ് മയോണൈസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അത് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഓൾറെഡി കുബൂസ് 4 എണ്ണം കിട്ടും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾ അതിൻ്റെ കൂടെ 4 എണ്ണം കിട്ടി. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 5 എണ്ണം കൂടെ വാങ്ങിച്ചു. അത് തറവാട്ടുക്കും ഇവിടെ കൂട്ടോ, രണ്ടു അടുത്തും അതുപോലെ വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ 7-Up അതുപോലെ ഓരോ കുപ്പി വാങ്ങിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റ് കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ എന്തായാലും ബ്രോസ്റ്റ് വാങ്ങിക്കണമെന്നായി. അപ്പോൾ എല്ലായിടത്തും അൽഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അൽഫാം കുട്ടികൾക്ക് വേണ്ട, ബ്രോസ്റ്റ് തന്നെ വേണം എന്നിട്ടാണ് പിന്നെ നമ്മൾ ബ്രോസ്റ്റ് തേടിപ്പോയത്. കാരണം ചെപ്പശ്ശേരി ഒരു കടയിൽ വന്ന് കിട്ടാനില്ല കേട്ടോ. പിന്നെ മഞ്ചക്കല്ലിക്ക് കുറച്ചങ്ങോട്ട് ദൂരെ ഓടണം, എങ്കിലും അവിടെ പോയിട്ട് ഇത് വാങ്ങിക്കാണ്ട് പോന്നു. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാൻ വന്നപ്പോഴേക്കും പൊന്നൂസിൻ്റെ കൈക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പൊന്നൂസിന് ബ്രോസ്റ്റ് ആണെങ്കിലും അൽഫാം ആണെങ്കിലും അവൾക്ക് കാല് വേണമെന്നാട്ട പറയുക. അപ്പോൾ അവൾ കാലൊക്കെ എടുത്തിട്ട് കൈക്കൽ കഴിഞ്ഞിരിക്കണം. പിന്നെ ഇനി കൈക്കൽ കഴിഞ്ഞിട്ട് 7-Up ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ മോംസിലത്തെ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് മോംസിൽ നിന്ന് ബ്രോസ്റ്റ് വാങ്ങിക്കുന്നത്. ഇതിന് മുമ്പേ നമ്മൾ വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ. മറ്റുള്ളതൊക്കെ അൽഫാമും ബർഗറൊക്കെ കഴിച്ച് കുണിച്ചെങ്കിലും ഇതുവരെ ബ്രോസ്റ്റ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ബ്രോസ്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ബ്രോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. എന്നിട്ട് എൻ്റെ ബെല്ലൈക്കും കൂടെ ഒന്ന് ഓൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ നിന്ന് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് നമ്മുടെ അനു നോഫിനും കൂടെ എടുത്തിട്ടുള്ള ഒരു സെൽഫി പിക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.